നിങ്ങൾ ഈ തെങ്ങ് കയറുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരേ ഒരേ ലക്ഷ്യം എന്താ ശരിക്കും? ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തേങ്ങ ഇടുക എന്നുള്ളതാണ്. പക്ഷെ ഒരേ ലക്ഷ്യം അതാണെങ്കിൽ പോലും ഓലെ ആ ലക്ഷ്യം തന്നെ ഓർത്തുകൊണ്ടിരുന്ന എനിക്ക് മുകളിലെത്തിയിട്ട് തേങ്ങ ഇടണം എന്ന് എന്നെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കയറുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓരോ പിടുത്തം വിട്ട് താഴെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. അതായത് ലക്ഷ്യം തേങ്ങ ഇടുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മാർഗം ഈ കയറുന്ന ഇടത്തിൽ നമുക്ക് ഇടർച്ച സംഭവിക്കും. ഇനി നിങ്ങളുടെ കാര്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഇതുമായിട്ട് നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഈ വരുന്ന എക്സാമിന് A+ വാങ്ങുക, അല്ല ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ള എന്നാണ് നമ്മളുടെ ലക്ഷ്യം. പക്ഷേ ഈ ഫുൾ മാർക്ക് തന്നെ ആ ലക്ഷ്യം തന്നെ അങ്ങനെ ഓർത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മാർഗമായ പഠനത്തിനെ അത് ദോഷകരമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളെ, ലക്ഷ്യം അവിടെ ഉണ്ട്, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം. പക്ഷെ അത് തന്നെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കേണ്ട, നമ്മളുടെ കോൺസെൻട്രേഷനും മുഴുവൻ കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്മളുടെ മാർഗമായ പഠനത്തിനാണ്. ഓരോ ദിവസവും ഓരോ മിനിറ്റും ഞാൻ ഏതൊരു രീതിയിൽ പഠിക്കണം എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. മറ്റിടത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും എത്തിക്കോളും. ഓക്കെ, സോ ഓൾറെഡി എജുപോർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ ഒരു സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അതനുസരിച്ച് തന്നെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മളുടെ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ്. സോ മാത്സിൻ്റെ കാര്യം തന്നെ ഞാൻ ആദ്യം എടുക്കുമ്പോൾ ചാപ്റ്റർ 5 മുതൽ 10 വരെയുണ്ട്, കുറച്ചൊന്നുമല്ല ആവശ്യത്തിന് ചാപ്റ്റർ 5 to 10 ഉണ്ട്. ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെയും പേര് വായിച്ച് ഞാൻ വെറുതെ ഒരുപാട് ടൈം കളയണ്ടല്ലോ. നിങ്ങൾ കാണുന്നുണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതാ ഈ മലയാളത്തിൽ മലയാളം ഫസ്റ്റിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്ന് ഞാൻ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം, 20% ക്വസ്റ്റ്യനും ചോദിക്കാൻ പോകുന്നത് എവിടെ നിന്നായിരിക്കും? യെസ് സർ, ഓൾറെഡി കഴിഞ്ഞ പോർഷനിലായിരിക്കും. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ചാപ്റ്റർ ഏതൊക്കെ 1 to 4 നിർബന്ധമായിട്ടും റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മാത്സിൻ്റെ മാത്രം വിഷയമല്ല, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. 16 മാർക്കിനോളം മാത്സിൽ 16 മാർക്കിനോളം നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ സബ്ജക്റ്റിലും ആ ഒരു 20% ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം, തൊട്ട് മുന്നേ കഴിഞ്ഞ പോർഷൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണം. ഇതാണ് മാത്സിൻ്റെ അവസ്ഥ. മലയാളത്തിൽ ഏതൊക്കെയുണ്ട്, 3rd and 4th chapter അല്ലെങ്കിൽ യൂണിറ്റുകളാണ് ഉള്ളത്. അതുപോലെ മലയാളം 2nd, 2nd, 3rd യൂണിറ്റാണ് ഉള്ളത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഏതൊക്കെയാടാ, 3rd യൂണിറ്റ്, 4th യൂണിറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുന്നുള്ള കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അറബിൻ്റെ കേസിലേക്ക് വരുമ്പം യെസ്, എന്താണ് ഇത് വായിക്കുക, അസ്രാരു സിഹാത്ത്. ഓക്കെ, അതുപോണ സലാമുൻ അല സലാം എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് കവർ ചെയ്തിരിക്കണം. അതിൻ്റെ മുമ്പുള്ളത് അത് ഇത് കവർ ചെയ്തതിന് ശേഷം നിങ്ങളാവുന്ന പൊടി തട്ടിയെടുക്കണം. സംസ്കൃതത്തിൻ്റെ കേസിലെടുക്കുമ്പോൾ യൂണിറ്റ് 3ഉം 4ഉം വരുന്നത്, ഉറുദുവിൽ വരുന്നതും അത് തന്നെ 3ഉം 4ഉം. ആൻഡ് ഹിന്ദിയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 3 യൂണിറ്റ് 4 നിർബന്ധമായിട്ടും ഇത് നമ്മൾ കവർ ചെയ്യണം. ഇത് കവറേജ് ചെയ്തതിന് ശേഷം തൊട്ട് മുന്നേ ഉള്ള പോർഷൻസ് ഹിന്ദിയിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊന്ന് എക്സാമിൻ്റെ തൊട്ട് മുന്നേ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒന്ന് പൊടി തട്ടി ഉഷാറാക്കി പോവുക. ആൻഡ് സോഷ്യൽ സയൻസിൽ ഒരുപാടുണ്ടെന്ന് തോന്നില്ലേ, ഒരുപാടുണ്ടെന്ന് തോന്നുന്നു, അല്ലടാ അതല്ല. സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പേര് കുറച്ച് അധികമായതുകൊണ്ടാണ് ഇവിടെ ഒരുപാടുള്ളത് പോലെ തോന്നിയത്. നമുക്ക് ആകെ 4th, 3rd, 5th, 7th, ഇതെന്താ യൂണിറ്റ് നമ്പർ ചാപ്റ്റർ നമ്പർ ഇങ്ങനെ ഇട്ട് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലാൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഡെമോഗ്രാഫിക് എന്താണ്, യെസ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, എക്സ്റ്റെൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ മുഴുവൻ ചാപ്റ്റേഴ്സും പച്ചവെള്ളമാക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ആൻഡ് സോഷ്യൽ സയൻസ് 2ലേക്ക് വരുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് ഉണ്ടാവുന്നതാണ്. ഫിസിക്സിൽ വരുമ്പോൾ ഏതൊക്കെയാടാ, 3rd chapter, 4, 5 ഏതാ, ലോസ് ഓഫ് മോഷൻ ഉണ്ടാവും, ഗ്രാവിറ്റേഷൻ ഉണ്ടാവും, ആൻഡ് യെസ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞ ചാപ്റ്റർ
കെമിസ്ട്രിയിലേക്ക് വരുമ്പം ഏതൊക്കെയാണ് കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ റിഡോക്സ് റിയാക്ഷൻ, കെമിക്കൽ കൈനറ്റിക്സ്, സൊല്യൂഷൻസ്, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് എനിക്ക് പേര് കേൾക്കുമ്പം തന്നെ തോന്നുന്നുണ്ട്. ഫിസിക്സിലെ ഡാനി സാർ കഴിഞ്ഞ ദിവസം മെൻഡിവാർ നടത്തിയത് 9th ക്ലാസ്സിലാണോ ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ മെൻഡിവാറിനെ ഞാൻ പോയി നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് സിംപ്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്കും വലിയ ടഫ് ഒന്നും ഉണ്ടാവേണ്ടതില്ല ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും. ഓക്കെ, സോ അത്രയുമാണ് ആൻഡ് കെമിസ്ട്രി. ബയോളജിയിലേക്ക് വരുമ്പോൾ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രേഷൻ ഉണ്ട്, ആൻഡ് ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്. ഇത്രയുമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ട സാധനങ്ങൾ. സോ ഒരുപാടുണ്ട് അല്ലേ? ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഉറപ്പായിട്ടും ഒരുപാടുണ്ട്. സോ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മാർഗം, നമ്മളുടെ ലക്ഷ്യം. ഫുൾ എ പ്ലസ്, ഫുൾ മാർക്ക് നേടുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണ്ട, ഈ മാർഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. ഇതൊക്കെ പഠിക്കുക എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. നമ്മൾ ആ ഫുൾ മാർക്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഉറപ്പായിട്ടും നടന്നെത്തും. സോ എല്ലാവരും നമ്മൾ പ്രൊവൈഡ് ചെയ്ത സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് അടിപൊളിയായി പഠിച്ച് മുന്നോട്ട് പോവുക. ബാക്കി ഒന്നും പേടിക്കേണ്ട, ഫുൾ മാർക്ക് കുറഞ്ഞൊന്നും നമ്മൾ നോക്കുന്നില്ല. സി യു, ബൈ.